ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്ക് ആയിട്ടും സെർവ് ചെയ്യാൻ പറ്റുന്ന ഫ്രഞ്ച് ടോസ്റ്റ് അല്ലെങ്കിൽ ബോംബെ ടോസ്റ്റ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായ പൊടിക്ക് പകരം സിനമൺ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നിർബന്ധമില്ല. 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബട്ടർ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ബ്രെഡ് നിങ്ങൾക്ക് അരികെ കട്ട് ചെയ്തോ കട്ട് ചെയ്യാതെയോ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ അരിക് കട്ട് ചെയ്തിട്ടില്ല. ഇനി പാനിലേക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ബ്രെഡ് ഈ ഒരു എഗ്ഗ് മിക്സിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് വെച്ച് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. ഒരു 2 മിനിറ്റൊക്കെ കുക്ക് ചെയ്തെടുത്താൽ മതി. രണ്ട് വശവും ഒരുപോലെ ബ്രൗൺ കളറാക്കി എടുത്തതിന് ശേഷം പാനിൽ നിന്ന് മാറ്റാം. മുഴുവൻ ബ്രെഡും ആ ഒരു എഗ്ഗ് മിക്സ് തീരുന്നത് വരെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനും അതുപോലെ തന്നെ സ്നാക്കായിട്ട് വൈകുന്നേരം ചായയോടൊപ്പം സെർവ് ചെയ്യാവുന്നതാണ്. ഇതിന് മുകളിൽ ഹണി ആക്കിയിട്ടും സെർവ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.